നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. പലരുടെയും ഡൗട്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നിരവധി വീഡിയോകൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സംശയം ഞങ്ങൾക്ക് വായിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മുമ്പ് ഞാൻ ഈ ചാനലിൽ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രാവൽ വ്ളോഗുകളൊക്കെ മറ്റൊരു ചാനലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്നാണ് ചാനലിന്റെ നെയിം. അപ്പൊ കാസർഗോഡിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ചാനൽ ഇപ്പൊ നോക്കാവുന്നതാണ്. കാസർഗോഡ് ബേസ് ചെയ്തിട്ടുള്ള ട്രാവൽ വ്ളോഗുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ചാനൽ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലിങ്ക് കാണാവുന്നതാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കുറച്ച് ആളുകൾ ചോദിച്ച ഒരു സംശയമായിരുന്നു, നമ്മള് സാധാരണ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് എവിടെയെങ്കിലും ലോങ് പോയെന്ന് വിചാരിക്കാം. പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത്, എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ അകത്ത് നിന്നും ടിക് 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 എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്? ഇത് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്? എഞ്ചിനിൽ നിന്ന് വരുന്ന സൗണ്ട് ആണോ എന്നൊക്കെയാണ് പല ആളുകളും ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടിക് ടിക് വരുന്നത്? അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുകൊണ്ടാണ് ഇനി വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടിക് ടിക് സൗണ്ട് വരുന്നത്. ഇത് നമ്മൾ കാറിലായാലും ഉണ്ടാവും, അതേപോലെ തന്നെ ബൈക്ക് ഡ്രൈവ് ചെയ്ത് ബൈക്ക് റൈഡ് ചെയ്ത് വന്നിട്ട് എവിടെയെങ്കിലും വെക്കുന്ന സമയത്തും ഈ ഒരു ടിക് ടിക് ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. സാധാരണ നമ്മൾ പിന്നെ മഴയത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ശബ്ദം കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സൗണ്ട് വരുന്നത് എഞ്ചിനിൽ നിന്നല്ല. പലരുടെയും ഡൗട്ട് അതായിരുന്നു, ചോദിച്ച ആളുകൾക്കൊക്കെ ഡൗട്ട് അതായിരുന്നു, ഇത് എഞ്ചിനിൽ നിന്ന് വരുന്ന സൗണ്ട് ആണോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എഞ്ചിനിൽ നിന്ന് വരുന്ന സൗണ്ട് അല്ല. ഈ ഒരു സൗണ്ട് വരുന്നത് ആക്ച്വലി എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന പൈപ്പിൽ നിന്നാണ്. എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് പൈപ്പിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് അല്ലെ. ആ ഒരു പൈപ്പിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം, എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ കൊണ്ടാണ്, വളരെ കനം കുറഞ്ഞ മെറ്റൽ കൊണ്ടാണ് എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഒരു പൈപ്പ് ചൂടാവും. കാരണം എന്താ, നല്ല ചൂടുള്ള ഗ്യാസ് ആണ് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ചൂടുള്ള ഗ്യാസ് എക്സോസ്റ്റ് പൈപ്പിലൂടെ പോകുന്ന സമയത്ത് ഈ ഒരു പൈപ്പ് നല്ലവണ്ണം ചൂടാവും. ചൂടാവുന്ന സമയത്ത് നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെറ്റൽ എക്സ്പാൻഡ് ആവും. ഈ എക്സ്പാൻഡ് ആവുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ാണ്. അപ്പൊ നമ്മൾ എക്സ്പാൻഡ് ആയ അവസ്ഥയിൽ വണ്ടി കുറെ ദൂരം ഓടിക്കുന്നു, പിന്നെ ഓടിച്ചിട്ട് പിന്നീട് നമ്മൾ പാർക്ക് ചെയ്യുന്നു എവിടെയെങ്കിലും, അവിടെ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് ഗ്യാസ് പിന്നീട് ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പോ ചൂട് പിന്നീട് കുറയാനാണ് പോകുന്നത്, പൈപ്പിന്റെ ചൂട് കുറയാൻ പോകുന്നു. അപ്പൊ ആ ഒരു ചൂട് കുറയുന്ന സമയത്ത് ഈ എക്സ്പാൻഡ് ആയ മെറ്റൽ എന്ത് ചെയ്യും, ചുരുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനെ കോൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്തുള്ള സൗണ്ട് ആണ് ടിക് ടിക് എന്ന് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ആ ഒരു സൗണ്ട് ആണ് നമ്മൾ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയതിനു ശേഷം തിരിച്ചു വന്ന് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്നു, ആ ഒരു പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് വണ്ടി കഴുകിയിട്ട് പാർക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി കുറെ ദൂരം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനൊക്കെ നല്ല ചൂടായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കരുത്, ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ടിക് ടിക് ശബ്ദം കൂടുതലായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മെറ്റൽ പാർട്ടിന്റെ ഒക്കെ ലൈഫ് കുറയാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും. അത് കൂടാതെ തന്നെ എഞ്ചിൻ കംപ്ലൈന്റ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ചില സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, പിന്നെ വണ്ടി ഇങ്ങനെ ലോങ് ഡ്രൈവ് വന്നതിന് ശേഷം എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യും. അതും തെറ്റായ ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ചൂടുള്ള വണ്ടി ഒരു കാരണവശാലും നിങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ നട്ടും ബോൾട്ടും ഒന്നും അഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ചൂടായ വണ്ടി നിങ്ങൾക്ക് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ തണുക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ നോർമൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതിന്റെ എന്തെങ്കിലും പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്നു. അപ്പം കൊണ്ടുപോകുന്ന സമയത്ത് കുറെ ദൂരം ഡ്രൈവ് ചെയ്തു, ഡ്രൈവ് ചെയ്തിട്ട് ആ പിന്നെ റിപ്പയറിംഗ് ഷോപ്പിലെത്തുന്ന സമയത്ത് എഞ്ചിൻ ചൂടായിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് അതിനെ അയച്ചെടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് അതിനെ അയച്ചെടുത്ത് റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. സാധാരണ സർവീസ് സെന്ററിൽ അവര് ചെയ്യില്ല, അവര് വണ്ടിയെ തണുക്കാൻ അനുവദിക്കും. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാല് പിന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, അത് വണ്ടിക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇന്നത്തെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് ടിക് ടിക് ശബ്ദം എന്താണെന്ന് മനസ്സിലായി. അതുകൂടാതെ തന്നെ നമ്മൾ ഒരിക്കലും വണ്ടി പിന്നെ ചൂടായ സമയത്ത് അതിന്
മുകളിലേക്ക് വെള്ളം ഒഴിക്കാനോ കഴുകാനോ ഒന്നും പാടില്ല. അതേപോലെ തന്നെ വണ്ടി റിപ്പയർ ചെയ്യാനും പാടില്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ചെറിയ ചെറിയ റിപ്പയറുകൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഏതെങ്കിലും നട്ട് ബോൾട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തെങ്കിലും കാരണത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. ചൂടുള്ള സമയത്ത് വണ്ടിയെ നോർമലി തണുക്കാൻ അനുവദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. നിങ്ങളെ പിന്നെ ക്വസ്റ്റ്യനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൗതുകമുണ്ട്. അപ്പം കുറെ ആളുകൾക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ടിക് സൗണ്ട് കേട്ടവരായിരിക്കും പല ആളുകളും, ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സൗണ്ട് വരുന്നത്. ഇപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോ എന്തായാലും നമുക്ക് മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.